ഇടുക്കി എം പി ശ്രീ പി ടി തോമസ്. അദ്ദേഹം ഞാൻ രാജിവെക്കണം എന്ന് മാത്രം വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. ആ സാഹചര്യത്തിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ എന്ന് എന്റെ മനസാക്ഷിക്ക് ചോദ്യമുണ്ടായി. അതുകൊണ്ട് ഞാൻ പിരിയണം എന്നായിരുന്നു എന്റെ മനസാക്ഷി. ഞാൻ പാർട്ടി ചെയർമാനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ മാണി സാർ പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും കേരള കോൺഗ്രസ് പാർട്ടിയുടേതാണ്, അത് പി സി ജോറയുടെ അല്ല. അങ്ങനെ പാർട്ടിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് എന്റെ പ്രശ്നം. അത് കഴിഞ്ഞപ്പോൾ വ്യവഹാരപ്പെട്ട കെ പി സി പ്രസിഡന്റ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആൾക്ക് ഇഷ്ടമില്ല, ഞാൻ പിരിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല പറഞ്ഞത്, അതുകൊണ്ട് വി സി ഒരു രാജിവെക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കില്ല, അതുകൊണ്ട് രാജിവെക്കാൻ പാടില്ല എന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി. പറയട്ടെ 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 പറയട്ടെ, ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് പി ടി തോമസ് വേറെ മോശമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ മാണി സാറും പിന്നെ പിണറായി വിജയനും പിന്നെ ജയരാജനും ചേർന്നുകൊണ്ട് ചർച്ച നടത്തി ഇന്നലെ രണ്ടു ദിവസം മുമ്പ്. അതെല്ലാം പി സി ഓറിന്റെ കളിയാണെന്ന്. എന്റെ സങ്കടം എന്താണെന്ന് അറിയാം, പിണറായി വിജയനെ നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ 10 വർഷമെങ്കിലായിട്ട് പോരെ, 10 വർഷം മിനിമം. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേ പങ്കെടുക്കാൻ പറ്റില്ല, മാണി സാർ ചർച്ച ചെയ്തിട്ടില്ല, പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മാണി സാർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വൃത്തികെട്ട ഈ പ്രചരണമായി ഇറങ്ങി തിരിച്ചത് പി ടി തോമസ് ഇറങ്ങി തിരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റിക്കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കോൺഗ്രസിലെ ചില ഗൂഢശ്രമക്കാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കി അദ്ദേഹത്തെ തകർക്കണമെന്ന് ലക്ഷ്യമിടുന്ന ചില ആളുകൾ അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ പി ടി തോമസ് ഈ രീതിയിലുള്ള വൃത്തികെട്ട പ്രചരണം നടത്തിയത്. ഞാനതിന് ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുതരാം, അപ്പോൾ പത്രക്കാർക്ക് മനസ്സിലാവും. അവർ പറഞ്ഞത് നമ്മുടെ എന്നാ ഷേഡി ക്യാരക്ടർ എന്നാ ഒരു നന്ദകുമാർ, ഇതാണല്ലോ പി ടി തോമസ് പറഞ്ഞത്. ഈ നന്ദകുമാർ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഒന്നാം പ്രതി വി എസ് അച്യുതാനന്ദനും രണ്ടാം പ്രതി നമ്മുടെ നന്ദകുമാറുമായി ഡാറ്റാ സെന്റർ കച്ചവടത്തിൽ അഴിമതി കൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്ന് കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഞാൻ ഫയൽ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗവൺമെന്റ് ഒപ്പീനിയൻ ആരാഞ്ഞു. ഗവൺമെന്റ് ഒപ്പീനിയൻ ആരാഞ്ഞപ്പോൾ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ഹാജരായി പറഞ്ഞു സി ബി ഐ ക്വറിക്ക് ഗവൺമെന്റ് സന്നദ്ധമാണ്. അപ്പൊ കോടതി എന്നോട് ചോദിച്ചു എന്താണ്. അപ്പൊ എന്റെ വക്കീല് പറഞ്ഞു സി ബി ഐ എൻക്വയറിയാണ് ഞങ്ങളുടെ ആവശ്യം, ഗവൺമെന്റ് ആ പ്രമേയം ക്യാബിനറ്റ് അംഗീകരിച്ച സാഹചര്യത്തിൽ കേസ് ക്ലോസ് ചെയ്യാം. അങ്ങനെ കേസ് ക്ലോസ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് ഉണ്ടായ ഒരു അത്ഭുതം, ഈ നന്ദകുമാർ തന്നെ ഹൈക്കോടതി വന്ന് സി ബി ഐ എൻക്വയറി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സി ബി ഐ എൻക്വയറി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കോടതിയുടെ തീരുമാനമല്ല ഗവൺമെന്റ് തീരുമാനമാണത്, അത് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിവിഷൻ കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നന്ദകുമാറിന്റെ കേസ് തള്ളി. ബഹുമാനപ്പെട്ട നന്ദകുമാർ സുപ്രീം കോടതി കൊണ്ട് വീണ്ടും കേസ് ഫയൽ ചെയ്തു. സുപ്രീം കോടതി അപ്പോൾ സി ബി ഐ എൻക്വയറി സ്റ്റേ ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി ചെയ്തത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഹൈക്കോടതി വിധിക്കിട്ട വിധിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുക. ഇത് ഗവൺമെന്റ് തീരുമാനമാണ്, ഗവൺമെന്റ് തീരുമാനത്തെ സുപ്രീം കോടതിയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായി സുപ്രീം കോടതി ചെയ്ത് തെറ്റാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വിധി തിരുത്തണമെന്നും ആവശ്യപ്പെടാൻ സുപ്രീം കോടതി മുമ്പിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. ആ കേസ് സുപ്രീം കോടതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഒപ്പീനിയന് വേണ്ടി അയച്ചിട്ട് 6 മാസമായി, ഇതുവരെയും ആഭ്യന്തര വകുപ്പിൽ നിന്നും സുപ്രീം ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലം പോലെ സുപ്രീം കോടതി മുമ്പിൽ ഗവൺമെന്റ് ഒപ്പീനിയൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് എത്ര സങ്കടകര. അപ്പോ ഹൈക്കോടതിയല്ല ഗവൺമെന്റിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോ ഈ തെറ്റ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പൊ ആഭ്യന്തര വകുപ്പാണ് അതിന് ഉത്തരവാദിത്തം. ഈ സുപ്രീം കോടതി 28-ാം തീയതി കേസ് വരിക. അപ്പൊ ഞാൻ ഹാജരാകണ്ടായി, അത് ഞാൻ കേസുകൾ നടക്കുക.
ഗവൺമെന്റ് അഭിപ്രായം കൊടുക്കാതെ തീരുമാനം വരുന്നില്ല. എത്രയോ ദുഃഖകരമാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ സുപ്രീം കോടതി ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലം പോലെ ഗവൺമെന്റ് വക്കീൽ ഹാജരാകേണ്ടതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇക്കാര്യം പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടാകാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കി ജില്ലയിലുള്ള കൃഷിക്കാർ, ആ കൃഷിക്കാരന് മുഴുവൻ പട്ടയം കൊടുക്കണം. കേരളത്തിലെ കൃഷി 1977 മുമ്പ് കൃഷിഭൂമിയായിരുന്ന മുഴുവൻ കൃഷിഭൂമിക്കും പട്ടയം കൊടുക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും എന്റെ അഭിപ്രായം അതുതന്നെയാണ്. പക്ഷേ ആ പട്ടയം കൊടുക്കുന്നതിനെ പാരവെച്ചുകൊണ്ട് ഇടുക്കി ജില്ല മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമാക്കി മാറ്റണമെന്ന് പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറയുന്ന പി ടി തോമസിന് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന എന്നോട് കേരള കോൺഗ്രസിനോടും വ്യക്തിപരമായ ശത്രുതയാണ്. ആ ശത്രുത തീർക്കാൻ, ഉമ്മൻചാണ്ടിയോടുള്ള ശത്രുതയും ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് പി ടി തോമസ് നടത്തുന്നത്. അതുകൊണ്ട് പി ടി തോമസിന്റെ ആ പ്രവർത്തനം എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. വളരെ വ്യക്തമാണ്. അതായത് താൻ വിശ്വസിച്ച ഏറ്റവും വിശ്വസ്തരായി കണ്ടവരും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സ്റ്റാഫും ചേർന്ന് ഇതുപോലെ വിഷമവൃത്തത്തിലാക്കിയ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മനഃപ്രയാസം, അദ്ദേഹത്തിന്റെ വേദന കാണുമ്പോൾ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ രാഷ്ട്രീയം നിർത്തി വീട്ടിൽ പോയേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അഭിപ്രായമായിരിക്കും ഞാനാണെങ്കിൽ ദുഃഖകര. എന്ത് പറഞ്ഞില്ല, വഷളാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാ, ധാർമ്മികത ഓരോ വ്യക്തിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ധാർമ്മികത അദ്ദേഹം നിശ്ചയിക്കും, എന്റെ ധാർമ്മികത ഞാൻ നിശ്ചയിക്കുന്നതാണ്. അത് മുഖ്യമന്ത്രി ധാർമ്മികത അദ്ദേഹത്തിന് നിശ്ചയിക്കാം, ഞാനതിൽ തർക്കമില്ല. അതായത് ഇങ്ങനെ തുടരുന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞത് ഇത് എവിടെ പ്രശ്നം? മുന്നണിക്കകത്തുള്ള ഘടകക്ഷികളൊന്നും പ്രശ്നമില്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് മാത്രമാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് കോൺഗ്രസും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അത് ഉടൻ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഈ തെറ്റിദ്ധാരണ മുഴുവൻ മാറ്റാനുള്ള നടപടി വേണമെന്നാണ് എന്റെ അഭിപ്രായം. കോടതിയുടെ പരാമർശം, പോലീസ് എൻക്വയറി, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടീമാണ്. ആ ടീം ശരി ചെയ്യുന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്. ആ ടീമിന്റെ പ്രവർത്തനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയത്, പരാമർശം നടത്തിയതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന്, ആരെങ്കിലും രാജിവെക്കണമെങ്കിൽ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജിവെക്കേണ്ടത്, അതല്ല സത്യം. അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമില്ല, ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ്. അപ്പൊ അദ്ദേഹം രാജിവെക്കാൻ പറയുന്നതിന് മുഖ്യമന്ത്രി രാജിവെക്കാൻ പറയുന്നത് എന്താ കാര്യം? അതാണ് എന്റെ ചോദ്യം. മുഖ്യമന്ത്രി സംസാരിച്ചിട്ടേ ഇല്ല, സമയം കിട്ടിയില്ല. അത് മാണി സാറും കെ പി സി പ്രസിഡന്റും ഒക്കെ തീരുമാനിക്കണം.